വളരെ ഓർത്തഡോക്സ് റിയാൻ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റിലേക്ക് സഭ അടുക്കുകയാണ്. 25-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് നടക്കുന്ന മർത്തോമൻ പൈതൃക സംഗമം സഭയുടെ 3 പ്രധാനപ്പെട്ട സംഭവങ്ങളെ അനുസ്മരിക്കുന്നത് പരിശുദ്ധ മാർത്തോമ ശ്രീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ നവതിയും മലങ്കരയിൽ ഭരണഘടന സ്ഥാപിക്കപ്പെട്ടതിന്റെ നവതിയും ഒരുമിച്ച് ആഘോഷിക്കുക. അതോടനുബന്ധിച്ചുള്ള പത്രസമ്മേളനമാണ് വെച്ചിട്ടുള്ളത്. ഈ സമ്മേളനത്തിന് ഈ പത്രസമ്മേളനത്തിന് നേതൃത്വം നൽകുന്നത് പരിശുദ്ധ ബാബാജി മനസ്സുകൊണ്ടാണ്. അഭിവന്യാസ സഹോദര മെത്രാപ്പൊലീത്തമാരെ, സഭാസ്ഥാനികളെ, മാധ്യമ പ്രവർത്തകരെ, വന്നിരിക്കുന്ന എല്ലാ സഭയുടെ രക്തസാക്ഷിത്വത്തിന്റെ 1900 വാർഷികം 1972 നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയിട്ടുള്ളതാണ്. അതിനുശേഷം 2012 സഭയുടെ കാതോലിക്കേറ്റ സ്ഥാപനം, അതിൻ്റെ ശതാബ്ദി 2012 മറൈൻ റെയിൽവേ എറണാകുളത്ത് വെച്ച് നടത്തിയിട്ടുള്ളതാണ്. അതിനുശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഒരു പൊതുസമ്മേളനമാണിത്. മാർത്തോമൻ പൈതൃക സമ്മേളനമെന്നത് പറയുന്നത് ആയിരത്തി 1950-ാം വാർഷികം മാർത്തോമ ശ്ലീഹായുടെ ശ്ലൈഹീയ പാരമ്പര്യവും പൗരോഹിത്യ പാരമ്പര്യവും ഉൾക്കൊള്ളുന്നതായ സഭ എന്ന രീതിയിൽ അത് ആഘോഷിക്കുകയാണ്. ഈ ഓരോ ആഘോഷവും അത് നടത്തുന്നത് സഭാ മക്കളെ ഈ കാര്യത്തിൽ പൊതുവായി ബോധവൽക്കരിക്കുന്നതിനും സഭയുടെ ഐക്യവും അതുപോലെയുള്ളതായ സമർപ്പണവും ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നതിനും സഭയുടെ ഇതുവരെയുള്ളതായ പാരമ്പര്യങ്ങളും സഭയുടെ അടിസ്ഥാന തത്വങ്ങളും ഓർമ്മിപ്പിക്കുന്നതിനും അത് സംബന്ധമായ പ്രതിജ്ഞ എടുക്കുന്നതിനും സഭ കൂടുന്ന ഒരു സമ്മേളനമാണ്. ഈ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി സംബന്ധിക്കുന്നത് കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദാണ്. കേരള സഭയുടെ കേരള മലങ്കര ഓർത്തഡോക്സ് ഉറിയാനി സഭയുടെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരിക്കുന്ന ഗോവാ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ളിയും ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് വളരെയധികം പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ സ്ഥലത്തെ മന്ത്രി എന്നുള്ള രീതിയിൽ മന്ത്രി വി എൻ വാസവനും സ്ഥലത്തെ MLA എന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സ്ഥലം MP ബഹുമാനപ്പെട്ട ജോസഫ് ചാഴിക്കാടനും അതുപോലെ സഭയുടെ മക്കളായിരിക്കുന്ന 2 MLAമാര് ശ്രീ മന്ത്രി വീണ ജോർജ്, ശ്രീ ചാണ്ടിയമ്മൻ എന്നിവരും അതുപോലെ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെയും എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെയും പ്രതിനിധികളും ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. മറ്റെല്ലാ സഭാസ്ഥാനികളും മെത്രാച്ചന്മാര് ഇവരെല്ലാവരും ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. എല്ലാവർക്കും യുഗതമായ രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഈ സമ്മേളനത്തിന്റെ ദൂത് ഓതുന്നതായ രീതിയിൽ ഒരു 300 പേരടങ്ങുന്ന ഒരു ക്വയർ സെറ്റ് അഭിവന്യ പ്രേം ത്രിവേണിയുടെ നേതൃത്വത്തിൽ അതും സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഉപരിയായി എല്ലാ ആളുകളും ഈ സമ്മേളനത്തിൽ വന്ന് സംബന്ധിക്കത്തേക്ക് രീതിയിൽ ഏതാണ്ട് 3 മണിയോടുകൂടെ കോട്ടയം ബസീലിയോസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് വന്ന് എത്തുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വന്നെത്തുന്ന ആളുകളെ ഒരുമിച്ച് ചേർന്ന് ഒരു റാലി അത് നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് നടത്തുന്നതാണ്. നെഹ്റു സ്റ്റേഡിയത്തിൽ സമ്മേളനം ബഹുമാനപ്പെട്ട ഗവർണർ വരുന്ന മുറയ്ക്ക് 4 മണിക്കും 4:30 മണിക്കുമായിട്ട് ഗവർണർ വരുന്ന മുറയ്ക്ക് നടക്കും. കാരണം ഗവർണർ സ്ഥലത്തില്ല, ഗവർണർ ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്
ലഭിക്കുന്ന യാത്രാ സൗകര്യങ്ങൾ അനുസരിച്ച് അതായത് 4 മണിക്കും 4:30 ഇടയ്ക്കായിട്ട് ദൈവത്വം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതനുസരിച്ച് സഭയുടെ പൊതുസമ്മേളനം തുടങ്ങുന്നതുമാണ്. ഈ പരിപാടികളൊക്കെയും നമ്മുടെ സുഹൃത്തുക്കളായിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെല്ലാവരും വരികയും സംബന്ധിക്കുകയും വേണ്ടതായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ നൽകുകയും ഒക്കെ ചെയ്യണമെന്ന് പ്രത്യേകമായി നിങ്ങളെ ഓർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ വന്നെത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. വ്യക്തിപരമായി എൻ്റെ നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും ഈ കാര്യത്തിൽ സഹകരിക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ളതായ ഒരു റൈറ്റപ്പ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതായ റൈറ്റപ്പ് വിശദമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടുതലായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചോദിക്കാവുന്നതാണ്. വലിയൊരു ജനസമൂഹമാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് ആദ്യം ഞങ്ങൾ MD സെമിനാരി കോമ്പൗണ്ടാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ആ MD സെമിനാരി കോമ്പൗണ്ടിൽ ഉള്ളാവുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. ഏതാണ്ട് 75,000 മേൽ ആളുകൾ വരുമെന്നുള്ളത് കൊണ്ട് അത് MD സെമിനാരി കോമ്പൗണ്ടിൽ ഒതുങ്ങിയില്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ അത് നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയത്. ആ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇത്രയും ആൾക്കാർക്ക് പ്രയാസമില്ലാതെ കാണത്തക്ക രീതിയിലുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പന്തലും മറ്റ് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് ഓർപ്പിക്കുക. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അല്പസമയം അതിൽ വേർതിരിക്കാം. എന്തോ ഇത് തെരഞ്ഞെടുപ്പായിട്ട് ഇതിനൊന്നും ബന്ധമില്ല. സഭ ഒരിക്കലും സഭയുടെ ഒരു ശക്തി പ്രകടനമായിട്ട് നമ്മുടെ ഈ മാർത്തോമാ ശ്ലീഹ ഓർപ്പിക്കുന്ന പല മീറ്റിങ്ങുകളും, അതാ ഞാൻ ആദ്യമേ പറയാം, 52, 72, 2012 ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ സമയത്ത് ഓരോ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അത് സഭയുടെ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നത് അവർക്ക് ഈ സഭയുടെ പൗരാണികമായ പാരമ്പര്യങ്ങളെല്ലാം അതൊരു ലേഖനം കൊണ്ടോ ലഘുലേഖ കൊണ്ടോ പറഞ്ഞാൽ അത് അത്രയും ഇഫക്റ്റീവ് ആവില്ല. അതേസമയത്ത് അവർ നേരിൽ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവർക്കതിന് ആ കൂട്ടായ്മ, സഭയുടെ ആളുകൾ എല്ലാവരും കൂടെ ഇപ്പോൾ ഇതിനകത്ത് അമേരിക്ക മുതൽ ഇങ്ങോട്ടുള്ള സഭയുടെ 30 ഭദ്രാസനങ്ങളിലെയും ആളുകൾ വന്ന് സംബന്ധിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു ഒരു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കുടുംബ സംഘമാണ്. അതെ, ആ രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളായിട്ട് യാതൊരു ബന്ധമില്ല. പല പ്രാവശ്യം സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ. കോട്ടയത്ത് തന്നെ ഇത് രണ്ടാമത്തേതാണ്. 72 കഴിഞ്ഞിട്ട് ഇപ്പോഴാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിന് മുമ്പ് നമ്മൾ 2012 എന്നെ പിന്നെ മറൈൻ ഡ്രൈവിൽ നടത്തിയതാ. 2010 മലങ്കര സഭ എപ്പോഴും സമാധാനത്തിനായിട്ട് നിൽക്കുന്ന സഭയാണ്. സഭയിൽ സമാധാനം ഉണ്ടാകണമെന്ന് 58 വിധിച്ചതായ സമയത്ത് സുപ്രീംകോടതി വിധിച്ചപ്പോൾ അന്നത്തെ കാതുലിക്കായിരുന്ന ഗൗരീശ്വരീം ബാബ എല്ലാ കാര്യങ്ങളും മറന്ന് സഭയിൽ സമാധാനം ഉണ്ടാകാൻ ക്രമീകരിച്ചു. അന്ന് അതിന്റെ അടിസ്ഥാനം 34 ഭരണഘടനയാണ്. അപ്പൊ അതനുസരിച്ച് 58 മുതൽ 75 വരെയും ഒരു ഭിന്നതയില്ലാതെയാണ് സഭ പോയത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തന്നെ ഒരു സമാധാനം വീണ്ടും ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് നിർഭാഗ്യവശാൽ വീണ്ടും അത് അതിൽ ഉൾപ്പെടാത്ത, ആ വിധിയിൽ ഉൾപ്പെടാത്ത ചില കാര്യങ്ങളെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻസ് മറ്റും അവരുന്നയിക്കുകയുണ്ടായി. അങ്ങനെ അതിനെക്കുറിച്ച് അതും അവസാനം തള്ളിക്കളഞ്ഞുകൊണ്ട് 95 വിധി ഉണ്ടായി. അപ്പോഴും സഭയോട് കുറെ 58 യോജിപ്പ് പോലെ തന്നെ 97 യോജിപ്പുകളുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ യഥാർത്ഥത്തിൽ ഒരു കോലഞ്ചേരി പള്ളിയെ കുറിച്ച് മാത്രമുള്ള വിഷയമായിരുന്നു. പക്ഷേ അത് സഭയെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളായിട്ട് 95 വിധിയൊക്കെ ചോദ്യം ചെയ്ത് അവിടെ പിന്നെ വക്കീലന്മാർ ആവശ്യപ്പെട്ടതുകൊണ്ട് 58 ലെയും 95 ലെയും വിധിയെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു വിധി കൂടെ ഉണ്ടായി. അതെല്ലാ സഭയ്ക്കും ബാധകമായിട്ടുണ്ടായി. ഏത് സഭയത്തും പറഞ്ഞിരിക്കുന്ന 58 മുതൽ ഇന്നു വരെ പറഞ്ഞിരിക്കുന്നത് 1934 ഫോം ചെയ്തതായ ഭരണഘടന, അതിന്റെ 90th വാർഷികം കൂടിയാണെന്ന് അച്ഛൻ ഇവിടെ പറഞ്ഞല്ലോ. ആ ഭരണഘടന അനുസരിച്ച് അതായത് എല്ലാ പള്ളികൾക്കും, മലങ്കരയുള്ള എല്ലാ പള്ളികൾക്കും ബാധകമാണ്.
അതിനെക്കുറിച്ചുള്ളതായ ചർച്ചകളെല്ലാം നടന്നു, വിഷയങ്ങളും നടന്നപ്പോൾ 2002 ഇതിനെക്കുറിച്ചുള്ളതായ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ, അതായത് മളിയമട്ടിന്റെ നിരീക്ഷണത്തിൽ വീണ്ടും ഒരു അസോസിയേഷൻ കൂടി അതിന്റെ പൂർണ്ണത വന്നു. 34 ഭരണഘടന അനുസരിച്ച് അന്നത്തെ കണക്കനുസരിച്ച് 1662 പള്ളികൾ മലങ്കര സഭയിലുള്ളത് 34 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണമെന്നുള്ളതായ നിയമമാണ് ഉണ്ടായിരിക്കുന്നത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സഭയിൽ സമാധാനം ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായിട്ടും ഇതിനെ ഈയിടെ അത് റീസെന്റ് ആയിട്ട് മുഖ്യമന്ത്രിയുമായിട്ടും സംസാരിക്കാനിടയായി. ഇതിനെതിരായി ഏതെങ്കിലും ബില്ലുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സമാധാനത്തിന് പകരം അസമാധാനം ഓരോ പള്ളിയിലും ഉണ്ടാവും, അത് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാവും എന്നുള്ളതാണ്. അതുകൊണ്ട് അതുണ്ടാവരുത് എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഇല്ലാതെ സമവായത്തിൽ പോകണോ, അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള സമാധാനത്തിന്റെ പ്രൊപ്പോസൽസ് നമ്മൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് മറ്റ് യാക്കോബായ വിഭാഗവുമായി സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഒരു സമവായത്തിൽ എത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങളുടെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയും സഭയുടെ സുന്ദര ദിവസവും എല്ലാം കൂടെ ഒരുമിച്ച് പാസ്സാക്കിയ ഒരു ഡോക്യുമെന്റാണ് കൊടുത്തിരിക്കുന്നത്. ആ കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്കുണ്ട്, അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന്റെ രണ്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സമാധാനത്തിന്റെ സമവായങ്ങൾ മുഖ്യമന്ത്രിക്ക് ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ പറയുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നാണ് ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഇല്ല, അതിനൊക്കെ മുമ്പാ. മാർച്ചിൽ തുടങ്ങിയതായി ഇത്, മാർച്ചിൽ തുടങ്ങി 3 മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് അദ്ദേഹം രോഗ ചികിത്സയ്ക്കായിട്ട് അമേരിക്കയ്ക്ക് പോയി. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ഇത് വീണ്ടും പ്രസന്റ് ചെയ്ത് സംസാരമുണ്ടായി. അപ്പൊ അതുകൊണ്ട് ബില്ലുണ്ടാവുകയില്ല എന്നുള്ള തൽക്കാലം ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ധാരണയിലാണ് വന്നത്. അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷവും ഇപ്പം ആദ്യത്തെ സംസാരം കഴിഞ്ഞ് ഇപ്പം 3 പ്രാവശ്യം ഞാൻ തന്നെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. ഈ വേറൊന്നുമില്ല, ഈ പറയുന്ന നമ്മുടെ പ്രൊപ്പോസൽസിന്റെ വിവിധ വശങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ ഇതുകൊണ്ട് ഞങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ഇനിയും മുഖ്യമന്ത്രി ഞങ്ങളോട് ചില ഇതിന്റെ 2 ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ പ്രൊപ്പോസൽസ് പറയുക, ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറാണ്. ഇല്ല, നമുക്ക് അതിന് പരാതിയൊന്നുമില്ല. അങ്ങനെ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിക്കൊണ്ടൊന്നും ഈ കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് നമുക്ക് വിചാരമില്ല. നേരത്തെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു സമവായത്തിൽ കൂടെ സഭയിൽ സമാധാനം ഉണ്ടാകണം എന്നുള്ളതും അതിന് ബില്ലൊരു അനിവാര്യതയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ബില്ല് ഉണ്ടാക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പലരും മറ്റു പലരും പറയുന്നുണ്ടെങ്കിലും ബില്ല് നാളെ ഉണ്ടാവുന്നോ ഇന്നുണ്ടാവുന്നോ അല്ലെങ്കിൽ അതുണ്ടാവുന്നോ ഒന്നും പറയുന്നില്ല. മാത്രമല്ല LDF ഗവൺമെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന പല ആളുകളും ഞങ്ങളോട് ഇത് ഈ പ്രസ്താവന കഴിഞ്ഞിട്ട് അതൊരു വിഷമസ്ഥിതി ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അവർ തന്നെ ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതിനെക്കുറിച്ച് വല ചെയ്യേണ്ട, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞുവെങ്കിലും ഞങ്ങൾ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു, അങ്ങനെയുള്ളതായ സംഭവമൊന്നും ഉടനെ ഉണ്ടാവില്ല, ഭയപ്പെടേണ്ട എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു ഭയപ്പാടൊന്നുമില്ല, ബില്ല് വന്നാലും ഞങ്ങൾ അതിനെ നേരിടുക എന്നുള്ളതേ ഉള്ളൂ. ഇല്ല, അങ്ങനെയില്ല. ഞങ്ങള് കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ഓഫീഷ്യൽസിനെയാണ് ശ്രദ്ധിച്ചത്, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഉള്ള ആളുകളെയാണ് ശ്രദ്ധിച്ചത്. അത് അവസാനം വരെയും അതിന് ശ്രമങ്ങൾ നടന്നു. എന്നാൽ അത് പല അസൗകര്യങ്ങൾ വന്നപ്പോ അവർക്ക് വരാൻ പറ്റുന്ന ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് തീരുമാനിച്ചത്. ഏതാണ്ട് 3-4 ദിവസം മുമ്പാണ് അവരുടെ അസൗകര്യങ്ങൾ അറിയിച്ചത്. അവിടെ ഇതുവരെ ഞങ്ങളോട് അസൗകര്യം അറിയിച്ചിരുന്നില്ല. അറിയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഞാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി വേണമല്ലോ, അല്ലെങ്കിൽ പൊളിറ്റിക്കലായുള്ള ഹെഡിനെ വിളിക്കുന്നതിനല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി വേണമെന്നുള്ളതാണ് ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെയാണ് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും അവരുടെ അസൗകര്യം ഈ കഴിഞ്ഞ ആഴ്ചയിൽ അറിയിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി എന്നുള്ള രീതിയിൽ ഈ ഗവർണറെ തന്നെ വിളിക്കാം എന്ന് വിചാരിച്ചു. അതിനകത്തൊന്നും ഒരു രാഷ്ട്രീയവും ഇല്ല. മുഖ്യമന്ത്രി ആണെങ്കിലും നിയമമന്ത്രി ആണെങ്കിലും ഒക്കെ നിരന്തരം
ഈ ചർച്ച ബില്ലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു നിയമം വന്നേക്കൊണ്ടുള്ള ശക്തമായ സൂചന നൽകുകയും ചെയ്യും. തിരുമേനി ഇപ്പൊ പറയുന്ന ഈ സമവായത്തിന് സാധ്യതയുണ്ട്. സർക്കാർ ഒരു വശത്ത് ചർച്ച ബില്ലുമായി മുന്നോട്ട് പോകാനുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു സൂചന തരുമ്പോ സഭയ്ക്കും കൂടി ഒരു സമവായത്തിൽ എത്താൻ കഴിയുന്ന ഒരു ചർച്ച ബില്ല്, അങ്ങനെ ഒരു ചർച്ച ബില്ലുണ്ടോ? അങ്ങനെ ആരെങ്കിലും രണ്ടുപേരെ ചർച്ച ബില്ലിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ആ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ തന്നെ ആളുകളാണ് ഞങ്ങളോട് വന്ന് പറയുന്നത് ചർച്ച ബില്ലൊന്നും ഉടനെ ഉണ്ടാവില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ഭയപ്പെടുന്നത്. ഞങ്ങൾ ആരുടെ വാക്ക വിശ്വസിക്കുന്നു? മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടാണ് വരുന്നത്. അതൊന്നും ഇവിടെ ഉണ്ടാകില്ലെന്ന് ഈ ഉന്നതരായിരിക്കുന്ന ആളുകളാ പറയും. ഈ എൽ ഡി എഫ് ഗവൺമെന്റില് ഉന്നതരായിരിക്കുന്ന ആളുകളാണ് ഞങ്ങളോട് പറയുന്നത്. എന്തിനെ ബില്ല് വരാതിരിക്കാനായിട്ടാണ് സമവായം ഉണ്ടാകുന്നത്. ബില്ല് വരുന്നില്ല, ബില്ലില്ല, നമുക്ക് സമവായത്തിൽ കൂടെ സമാധാനം ഉണ്ടാക്കാം, പിന്നെ ബില്ല് വരേണ്ട ആവശ്യമില്ല. ആ ശരി, ഞങ്ങൾ അതിന് ഫോർമുല കൊണ്ടുവരാം. ഞങ്ങൾ ഫോർമുല കൊടുത്തു, അവരും ഫോർമുല കൊടുത്തോണ്ടുണ്ടായിരിക്കാം, എനിക്കറിയില്ല. അദ്ദേഹം അത് രണ്ടും ചർച്ച ചെയ്തു. ഞങ്ങളുടെ ഫോർമുലയിലെ അമെന്റ്മെന്റ് വരുത്തുന്നതിന് വേണ്ടി പല കാര്യങ്ങളും ഞങ്ങളോട് സംസാരിച്ചു. ഒന്ന് രണ്ട് മീറ്റിംഗുകളും നടന്നു. അതിനൊക്കെ ഞങ്ങൾ ആത്മാർത്ഥമായി സഹകരിച്ച് സംസാരിച്ചു. ഇനിയും ഉള്ളത് മുഖ്യമന്ത്രിയുടെ എന്താണ് ഈ നിർദ്ദേശം എന്നുള്ളതായിരിക്കും. അപ്പൊ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ വീണ്ടും സമാധാനത്തിന് സംസാരത്തിന് പോകണമെങ്കിൽ വീണ്ടും ഞങ്ങൾ പോകും. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. ചർച്ച ബില്ലിലും ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പിട്ടില്ല. ചർച്ച ബില്ല് ഇതിന് പരിഹാരമുള്ളൂ എന്ന് അവർ പറയുമ്പോൾ ചർച്ച ബില്ല് ഒരിക്കലും പരിഹാരമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സഭയുടെ ചില ഭദ്രാസനങ്ങളിൽ ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ അടുത്ത വലിയ വാർത്തയെ വന്നിരുന്നു. സഭ എന്നും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും കൂടെ നിന്നിട്ടില്ല, നിൽക്കുകയുമില്ല. സഭയുടെ പൊതുവായിരിക്കുന്നത് എല്ലാ പാർട്ടികളും സഭയ്ക്ക് വേണ്ടപ്പെട്ടവരാണ്. എല്ലാവരോടും സഭയ്ക്ക് ബഹുമാനമുണ്ട്, ആദരവുണ്ട്. സഭയിലെ വിശ്വാസികൾക്ക് ഓരോരുത്തർക്കും അവരവരുടേതായിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ഞങ്ങൾക്കാർക്കും ആ രാഷ്ട്രീയ വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകളിൽ സഭ ഒരു ഇടയലേഖനം ഇറക്കി ഇന്നതുപോലെ ചെയ്യണമെന്ന് പറയാറില്ല. അവർക്ക് ഏത് കാരണം സഭയിലുള്ളതായ അംഗങ്ങൾ എല്ലാവരും വ്യത്യസ്ത പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണ്. യു ഡി എഫിലും എൽ ഡി എഫിലും ബി ജെ പിയിലും ഒക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്, അല്ലാണ്ട് മറ്റ് പല സംഘടനകളിലും പ്രവർത്തിക്കുന്നു. നമുക്ക് അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിനെക്കുറിച്ച് സഭ അവരോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതേസമയത്ത് സഭയ്ക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു യാതൊരു രാഷ്ട്രീയ നിലപാടുമില്ല. അവരുടെ മനസ്സാക്ഷി അനുസരിച്ച്, അവരുടെ ലീനിയൻസി അനുസരിച്ച് അവരാർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോട്ടെ. ഈ പ്രബുദ്ധമായിരിക്കുന്ന ഒരു ജനതയാണ് സഭയിലുള്ളത്. ആ എങ്ങനെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നല്ല ബോധമുള്ളവർ തന്നെയാണ് ഞങ്ങളുടെ മക്കൾ. അവരത് ചെയ്തോളൂന്ന് ഞാൻ ഉറപ്പുണ്ട്. അതിന് നിരോധനം ഏർപ്പെടുത്തി കൽപ്പന ഇറക്കിയിട്ടു. പിന്നെയൊന്നും വന്നില്ല. അത് ഞങ്ങള് പ്രധാനമന്ത്രി വിളിച്ചു, ഞങ്ങൾ പോയി, അവരെയും വിളിച്ചു, അവരും പോയി. രണ്ടു കൂട്ടർ ഒരേ സമയത്തുണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഇടവിട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി യാതൊരു പോംവഴികളോ അല്ലെങ്കിൽ എന്തെങ്കിലും സമവായങ്ങളോ നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കാമായിരുന്നു. എന്തോ നമ്മളോട് സംസാരിച്ചിട്ടില്ല. നമ്മളോട് ആ വിദ്യാഭ്യാസം ആരോടെങ്കിലും പറഞ്ഞോ നമുക്കറിയില്ല. നമ്മളോട് സംസാരിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ അവരുടെ അല്ലാതെ തന്നെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരുന്ന പോലെ ബി ജെ പിയുടെ നേതാക്കന്മാരും മിക്കവാറും തന്നെ കാണാൻ വരുന്നുണ്ട്. അവരാരും ഈ കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് വരണമോ വരാമോ എന്നത് എന്നോട് ചോദിച്ചിട്ടില്ല. ഗോവ ഗവർണറ് സഭയുടെ സമാധാന ചർച്ചകളുമായിട്ട് ഒരുപക്ഷെങ്കിൽ അദ്ദേഹം ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് തരുന്നതിന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് തരുന്നതിന് ഉള്ള ശ്രമമോ അല്ലാതെ യാതൊരു തരത്തിലുള്ള മറ്റ് ശ്രമങ്ങളും അദ്ദേഹം നടത്തിയിട്ടില്ല. ഞങ്ങള് കാരണം അത് എളുപ്പമാണ്, ഞങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുള്ള ഒരാളായതുകൊണ്ട്, ഗോവ ഗവർണർ ആയതുകൊണ്ട് ഇവിടുത്തെ പാർട്ടിയുടെ നേതാക്കന്മാരെക്കാൾ ഗോവ ഗവർണർ കുറച്ചുകൂടി ആക്സസ് ഉണ്ട്.
അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞാണ്, അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞാണ് ഇന്നെ പോലെ പ്രധാനമന്ത്രി വിളിക്കുന്നു. ഞങ്ങൾ പോയി. അപ്പോൾ അത് മറ്റവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സംസാരങ്ങൾ കഴിഞ്ഞ് ഞാനല്ല പോയത്, പ്രതിനിധികൾ ഇവരൊക്കെയാണ് പോയത്. ജനതാഭരണിയിലേക്ക് പ്രിയപ്പെട്ട പത്രമാധ്യമ സുഹൃത്തുക്കൾ എപ്പോൾ വിളിച്ചാലും ഓടി എത്താറില്ല. ഇപ്പോഴും പറഞ്ഞിരുന്നു ഓടി എത്തി എന്നത് ഞാൻ വലിയ സന്തോഷമുണ്ടായിരുന്നു. ഈ പൈതൃക സംഗമത്തിന്റെ തുടക്കം മുതലേ സുഹൃത്തുക്കൾ നൽകുന്ന മികച്ച ഞങ്ങൾ വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഓർക്കുന്നു. 25-ാം തീയതി നടക്കുന്ന ഈ സംഗമത്തിൽ തുടർന്നും നിങ്ങളുടെ നിർലോഭമായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഞങ്ങൾ എല്ലാവരെയും പ്രസിന്റെ പ്രത്യേകമായ എല്ലാ സംവിധാനങ്ങളും ഞങ്ങളോട് ഒരുക്കിയിട്ടുണ്ട് അല്ലേ. എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളെ VIP-കളായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ അതിലേക്ക് ക്ഷണിക്കുന്നു. ഇഷ്ടേക്ക് വന്നതിൽ പരിശുദ്ധ ഭാവത്തിനു വേണ്ടി പരിശുദ്ധ സമയത്ത് വേണ്ടിയുള്ള സന്തോഷം എല്ലാവരെയും. ഭക്ഷണം താഴെയുള്ള റെസ്റ്റോറൻറ്റ്